ഹാദിയെ കാണുന്നത് നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമെന്ന് ഷെഫിൻ ജഹാൻ. നിലവിലെ സാഹചര്യത്തിൽ ഹാദിയയ്ക്ക് കത്തെഴുതിയെന്നും ഷെഫിൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഹാദിയയ്ക്ക് സന്ദർശകരെ അനുവദിക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നും ഇതിനെതിരെ നിയമ നടപടി തേടുമെന്നും ഹാദിയുടെ അച്ഛൻ അശോകൻ ഇന്നലെ പറഞ്ഞിരുന്നു. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് തുടർ പഠനത്തിനായി സേലത്തെ ശിവരാജ് ഹോമിയോപ്പതി കോളേജിൽ ഹാദിയെ എത്തിച്ചിട്ട് ഇന്ന് രണ്ട് ദിവസമായി. ക്ലാസ്സിലും ഹോസ്റ്റലിലും വനിതാ പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് ഹാദിയ. ഹാദിയയ്ക്ക് ഹോസ്റ്റലിൽ ആരെയും കാണാൻ അനുമതിയില്ലെന്നും എന്നാൽ കോളേജ് ക്യാമ്പസിൽ അധികൃതരുടെ മുൻകൂർ അനുമതി തേടിയ ശേഷം പോലീസ് സാന്നിധ്യത്തിൽ സന്ദർശകരെ അനുവദിക്കുമെന്നും കോളേജ് അധികാരികൾ പറഞ്ഞിരുന്നു. കോളേജിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച ഹാദിയ ഷെഫിൻ ജഹാനെ കാണാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സേലത്ത് പോയി ഹാദിയെ കാണാനാണ് ഷെഫിൻ ജഹാന്റെ തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ ഹാദിയയ്ക്ക് കത്തെഴുതിയിട്ടുണ്ടെന്നും ഷെഫിൻ പറഞ്ഞു. കമ്മീഷണർജിയെ വിളിച്ചു കിട്ടിയില്ല. കമ്മീഷണർജിന്റെ ഒരു അഡ്വൈസ് അനുസരിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു മൂവ് ഉണ്ടാവത്തുള്ളു. പിന്നെ വേറൊന്ന് ആദ്യമൊക്കെ ലെറ്റർ അയക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പറയും എന്ന് വരുമെന്ന് ഇതൊന്നും പ്രതീക്ഷിക്കുന്ന ലെറ്റർ. ഹാദിയെ കോളേജിൽ അയച്ചിരിക്കുന്നത് പഠിക്കാനാണെന്നും സന്ദർശകരെ അനുവദിക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നും അച്ഛൻ അശോകൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഷെഫിൻ ജഹാൻ ഹാദിയെ കണ്ടാൽ നിയമപരമായി ഇതിനെ നേരിടുമെന്നാണ് അശോകന്റെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് ഷെഫിൻ ജഹാൻ നിയമോപദേശം തേടിയിട്ടുള്ളത്. കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.